നിരന്തരമായി വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. ആരെയും, രാജ്യത്തെ ജനപ്രതിനിധികളെ പോലും അകാരണമായി ആക്രമിച്ച് വ്യക്തിഹത്യ നടത്തുന്ന ഒരു മാധ്യമം. വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള മുൻവിധിയുടെ അടിസ്ഥാനത്തിലുള്ള എന്താ പറയുക, നമ്മൾ പൊതുസമൂഹത്തിൽ സാധാരണ സ്വീകാര്യമായിട്ടുള്ള പത്രപ്രവർത്തനം, പത്രധർമ്മത്തിനൊക്കെ വിരുദ്ധമായി നടക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. എല്ലാ മതവിശ്വാസങ്ങൾക്കും എതിരെ നിന്നുകൊണ്ട് വിശ്വാസി ലോകത്തിനൊന്നാകെ വേദനകളും സംഘർഷങ്ങളും നിരന്തരം നൽകുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ. പത്രധർമ്മത്തിന് വിരുദ്ധമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് മറുനാടൻ മലയാളി നടത്തിയാലും മറ്റേത് മാധ്യമം നടത്തിയാലും പറഞ്ഞു പോവുക എന്നുള്ളതാണ് ജോയിസ് ജോർജിന്റെ ശീലം. ഇതോ പത്രധർമ്മം. ആദിവാസിക്ക് റോഡ് നിയോഗിച്ച മന്ത്രിക്കൊപ്പമായിരുന്നു പല ആളുകളും, നിങ്ങളുടെ മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾ. ഇതോ മാധ്യമം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ആരാ ഭയപ്പെടുന്നറിയോ? ജനങ്ങളുമായി ബന്ധമില്ലാത്തവരാണ്. ആയിരക്കണക്കിന് ആളുകൾക്കെന്നതുപോലെ News 24 ചില സംശയങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ച കേസിൽ 30 ലക്ഷം രൂപ പിഴയടക്കേണ്ടി വന്ന ശ്രീ ഷാജൻ സ്കറിയയുടെ മാധ്യമപ്രവർത്തനത്തിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ? വളരെ കുറഞ്ഞ കാലം കൊണ്ട് വൻ സാമ്പത്തിക ശക്തിയായി മാറിയ മറുനാടൻ TVയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷണ വിധേയമാകേണ്ടവയല്ലേ? ശിക്ഷകളിൽ നിന്നൊഴിവാകാൻ വൻ തുക നൽകുന്നതിനും വൻ ബജറ്റിലുള്ള സിനിമ നിർമ്മിച്ച് ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങുന്നതിനുമുള്ള പണം മറുനാടന് ലഭിക്കുന്നത് എവിടെ നിന്ന്? സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് കൈവശമാക്കിയിരിക്കുന്നത് മറുനാടൻ TVയാണ്. ഇന്ന് മറുനാടൻ TVയിലൂടെയാണ് സിനിമയുടെ ട്രെയിലർ റിലീസ് നടന്നത്. വൈരാഗ്യം തോന്നുന്നവർക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി അവരെ തകർക്കുവാൻ മടിയില്ലാത്ത ശ്രീ ഷാജൻ സ്കറിയയുടെ ഉദ്ദേശശുദ്ധിയും സാമൂഹ്യ പ്രതിബദ്ധതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? സംസ്ഥാനത്തെ പോലീസ് അന്വേഷണങ്ങളെ പോലും പ്രഹസനമാക്കുന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആരായിരിക്കാം ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഭാരതീയ പരമോന്നത നീതിപീഠത്തിൻ്റെ ആപ്തവാക്യം ഉച്ചരിച്ചുകൊണ്ട് വെറും ആരോപണ വിധേയർ മാത്രമായവരെ പോലും കുറ്റവാളി എന്ന് വിളിച്ചാക്ഷേപിച്ച് ശിക്ഷ വിധിക്കുന്ന ഇവർ മാധ്യമ നീതിപീഠം ചമയുകയാണോ? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്ന തൽപരകക്ഷികളുടെ ചട്ടുകമായി പ്രവർത്തിച്ച് വ്യക്തികളെ തേജവധം ചെയ്യുന്ന, ജനമനസ്സുകളിൽ വിഷബീജങ്ങൾ കുത്തിവെച്ച് അസ്വസ്ഥതയുടെയും അരാജകത്വത്തിൻ്റെയും കാർമേഘ പടലങ്ങൾ തീർത്തുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ നിലപാടുകൾക്കനുസരിച്ച് രാജ്യത്തെ ക്രമസമാധാന സംവിധാനത്തെയും നീതിന്യായ വ്യവസ്ഥയെയും മാറ്റിയെഴുതുവാൻ പരിശ്രമിക്കുന്ന മറുനാടൻ TVയുടെ മൂടുപടം ഇന്നല്ലെങ്കിൽ നാളെ ഒഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും.